back. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എക്സാം പബ്ലിക് എക്സാം പ്ലസ് വൺ ഫിസിക്സ് പബ്ലിക് എക്സാം നാളെയാണ്. അപ്പോൾ ആ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ഓക്കെ, സബ്ജക്റ്റ് ടോപ്പിക്സ് വൈസ് ഒന്നുമല്ല, നമ്മൾ എല്ലാ ടോപ്പിക്സും ഓൾമോസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ വീഡിയോസ് പ്ലേ ലിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തതിനാൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ്ഡും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് മാത്രം, ഈ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ട്, അതായത് ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, ഇനി പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഇപ്പോഴും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർലി പ്ലേ ലിസ്റ്റിൽ ഇന്ന ടോപ്പിക്സ്, ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ്, ഓക്കെ, ഓരോ സ്റ്റെപ്സും ഡെറിവേഷൻ്റെയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, സ്റ്റക്ക് ആവുന്നില്ലല്ലോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഫസ്റ്റ് പാർട്ട് പറയുന്നതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് പാർട്ടിനേക്കാളും ഇപ്രാവശ്യം ഫസ്റ്റ് പാർട്ടിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ബിക്കോസ് നമുക്കറിയാം 8 to 14 മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ട്, എക്സാക്ട് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡിൽ നിന്നില്ല, ബാക്കി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ ഗ്രാവിറ്റേഷൻ വരെയുള്ള ചാപ്റ്റർ നിന്ന് 8 to 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേ വെയിറ്റേജ് തന്നെയാണ് പബ്ലിക് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഷുവർലി നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു 7 ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ ഗ്രാവിറ്റേഷൻ വരെയുള്ള ഈ 7 ചാപ്റ്റർ ഫോക്കസ് ഏരിയ ബേസ്ഡ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് റേഞ്ചിലെത്തുന്നതിന് ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി ആ വീഡിയോ ഒക്കെ ചെയ്തതാണ് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നിന്നും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോ എല്ലാ ചാപ്റ്ററും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് തന്നെ നല്ല നീറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും എ പ്ലസ് ഫുൾ മാർക്കിൻ്റെ റേഞ്ചിൽ എന്തായാലും എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു ഒന്ന് കൺഫേം ചെയ്യുക. പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുക, ഏറ്റവും ബേസായിട്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൂടുതലായിട്ട് വേണ്ട, കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം. നോർമലി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇപ്രാവശ്യം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പബ്ലിക് മോഡൽ എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. 1 വേർഡ് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് വരിക. സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസിൽ ഷുവർലി പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി പഠിച്ചിട്ടുണ്ടോ, പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് നോക്കി നോക്കുക എന്താണ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി. സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം, അതിൻ്റെ 2 അപ്ലിക്കേഷൻ, ഫസ്റ്റ് വൺ തന്ന ഇക്വേഷൻ ചെക്ക് ചെയ്യണം, ഓക്കെ കറക്റ്റാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഇക്വേഷൻസ് റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിൻ്റെ 2π√L/g. ആ വീഡിയോ ഒക്കെ ചെയ്താണ് വീഡിയോ അല്ലെങ്കിൽ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ട് പ്ലേ ലിസ്റ്റിൽ ആ വീഡിയോസ് ഉണ്ട്, ഒന്ന് കണ്ട് ലെവലാക്കി വെക്കുക. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം T=2π√L/g ഓക്കെ ആണോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. 2π√G/L തരാം, അത് റോങ് ആണ്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. അതിൽ ഫ്രീക്വൻസി വെച്ചിട്ട് ചോദിക്കാറ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതലായിട്ട് വരിക സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അവിടെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു മോഡൽ അറിയുമെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡയമെൻഷൻ ഫോർമുലാസ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഡയമെൻഷൻ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ച ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഓക്കെ ആണോ, സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പഠിക്കാത്തവരാണെങ്കിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു, പഠിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കി നോക്കാം കേട്ടോ. ദെൻ മോഷൻ നെ സ്ട്രേറ്റ് ലൈനിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. V=U+AT S=UT+ ½AT², V²=U²+2AS ഡെറിവേഷൻ വിത്ത് സ്യൂട്ടബിൾ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ആ ഒരു പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന ആ ഒരു ആക്സിലറേഷൻ്റെ ഗ്രാഫ് നല്ല നീറ്റായിട്ട് വരക്കാൻ പറ്റണം. അതുപോലെ തന്നെ ആ ഒരു ഡെറിവേഷൻ സ്റ്റെപ്സ് നോക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതെന്തായാലും നോക്കി വെക്കുക. ദെൻ മോഷനെ പ്ലെയിൻ, 4th ചാപ്റ്ററിൽ നിന്നും പ്രൊജക്റ്റൈൽ മോഷൻ, നല്ല ഒരു ഗ്രാഫ് അവിടെയുണ്ട്. ആ ഒരു ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ട് ടൈം ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ T=2U sin θ/g, മാക്സിമം ഹൈറ്റ് U²sin²θ/2g, ആൻഡ് ലാസ്റ്റ് വൺ ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് R=U²sin²θ/g എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക. സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസും അവിടെ നിന്ന് ചോദിക്കാം, സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസും ചോദിക്കാം. ലാസ്റ്റ് ടൈം നമുക്കത് ചോദിച്ചതാണ്. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ മോഷനെ പ്ലേ ചെയ്യുന്ന അത്രയെങ്കിലും മിനിമം അത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ പഠിച്ച ആൾക്കാർ അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പഠിക്കാത്തവരാണ് പെട്ടെന്ന് തന്നെ നോക്കിക്കോളുക. ലോസ് ഓഫ് മോഷൻ നെക്സ്റ്റ് ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാങ്കിങ് ഓഫ് റോഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്. ബട്ട് ഈ ഒരു ടൈമിലേക്ക് അത് പഠിക്കാത്ത ഒരാൾക്ക് വീണ്ടും പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഫിഗർ അല്ലേ, ആ ഒരു വെക്ടർ റെസൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട് ആ ഒരു ബാങ്ക്ഡ് റോഡിൻ്റെ കേസിൽ. അപ്പോൾ ആ ഒരു ഫിഗർ വരക്കല് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ആ ഫിഗർ പഠിക്കാതെ ആ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പഠിച്ച ഒരാളാണെങ്കിൽ ആ ഫിഗറിൻ്റെ ആ ഒരു പ്ലോട്ട് ചെയ്യേണ്ട കേസാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു കോസ് കമ്പോണൻറ്റും ഫ്രിക്ഷൻ്റെ കോസ് കമ്പോണൻറ്റും നോർമൽ റിയാക്ഷൻ്റെ കോസും സൈൻ കമ്പോണൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ് കിട്ടുന്നുണ്ട് നോക്കുക. അപ്പോൾ പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് നോക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് ആ ഒരു ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ആ ഒരു ഭാഗം പഠിക്കുക. അപ്പോൾ ഒന്ന് പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഷുവർലി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഫ്രം ഫിഫ്ത്ത് ചാപ്റ്റർ പഠിക്കുക. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണ്, അതിൻ്റെ ആ ഒരു ചെറിയ ഫിസിക്കൽ എൻ്റെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ സിക്സ്ത് ചാപ്റ്റർ. സിക്സ്ത് ചാപ്റ്ററിൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിൻ്റെ ഡെറിവേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അറിയണം. എനർജി നെതർ ക്യാൻ ബി ക്രിയേറ്റഡ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാം. അതുപോലെ തന്നെ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ കേസിലെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ബോൾട്ട്, നമ്മൾ അറ്റ് എ അറ്റ് ബി അറ്റ് സി എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി കൺസർവേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതാണ് ആ ഒരു സിക്സ്ത് ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്നും നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ടോപ്പിക്. ദെൻ സെവൻത്ത് ചാപ്റ്റർ. സെവൻത്ത് ചാപ്റ്ററിൽ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കേ ഉള്ളൂ, അത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ അപ്പോൺ ഡി ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ടോ ഈസ് ഈക്വൽ ടു ഡി എൽ അപ്പോൺ ഡി ടി, റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് ടോർക്ക് എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ. സിമ്പിൾ ആയിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്, അതാണ് അവിടെ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാനുള്ളൂ. പിന്നെ ബാക്കി പാരലൽ ആക്സിസും പെർപെൻഡിക്കുലർ ആക്സിസും ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ ആ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനീഷ്യ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഏതും ചോദിക്കാം. ഓക്കെ, റാൻഡം ആയിട്ട് വരാറുണ്ട്, ബട്ട് ഡെറിവേഷൻ നിലക്ക് ഇതാണ് അവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ദെൻ ഗ്രാവിറ്റേഷൻ, ഷുവർ ആയിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ എബോ ഹൈറ്റ് എച്ചും ബിലോ ഡെപ്ത് ഡിയും പഠിച്ചിട്ടുണ്ടാവും. ആ സ്റ്റെപ്സ് ഒക്കെ നോക്കുക. ആ ഫിഗർ നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റണം. അതിൻ്റെ ഒരു റയർ ആയിട്ടൊരു ഗ്രാഫ് ഉണ്ട്, ഈ ഒരു ഗ്രാഫ് എബോ ഹൈറ്റ് എച്ചും ബിലോ ഡെപ്ത് ഡിയും വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഡിസ്റ്റൻസ് വരുമ്പോൾ ഈ ഒരു ഗ്രാഫ് വരെ വരയ്ക്കാനുണ്ട്. ഇത് ജി എച്ചിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് ജി ഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് മാക്സിമം ഗ്രാവിറ്റി ആണ് അറ്റ് സർഫേസ്. ആ ഒരു ഗ്രാഫും അവിടെ വരച്ചു നോക്കുക. റയറായിട്ട് ആ ഒരു ഗ്രാഫും ചോദിക്കാറുണ്ട്. ഇവിടെ ആറാണ് കേട്ടോ, എക്സ് ആക്സിൽ ആറാണ്, ഇവിടെ ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് അവിടെ പഠിച്ചു നോക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നില്ല. സെക്കൻഡ് ചാപ്റ്ററിൽ ബെർണോളീസ് പ്രിൻസിപ്പിൾ, ഫ്ലൂയിഡിൽ ബെർണോളീസ് പ്രിൻസിപ്പിൾ, സോളിഡ്സിലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, തെർമൽ പ്രോപ്പർട്ടിയിൽ എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. തെർമോഡൈനാമിക്സിൽ ഹീറ്റ് എഞ്ചിൻ, കൈനറ്റിക് തിയറിയിൽ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഓസിലേഷനിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ, വേവ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ, ആ ഒരു ടോപ്പിക്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാവരും ഒരേപോലെ തന്നെ ഉള്ളതാണ്. ബട്ട് റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ വന്ന ടോപ്പിക്ക് ബെർണോളീസ് പ്രിൻസിപ്പിൾ പറയാൻ പറ്റുള്ളൂ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ ഷുവർലി അതൊക്കെ നോക്കി വെക്കണം. പഠിക്കാത്ത ഒരാളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ടൈമിൽ പെട്ടെന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് സബ് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ഒക്കെ വരാം. അപ്പോൾ ഓൾറെഡി പഠിച്ച ഒരാളാണെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ന്യൂമറിക്കൽസ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കവറേജ് ചെയ്ത് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ മിനിമം ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ച ആൾക്കാർ ഓക്കെ, നോർമലി നമ്മൾ എല്ലാ ടോപ്പിക്സും പറഞ്ഞതായിരുന്നു. അപ്പോൾ പഠിച്ച ഒരാളാണെങ്കിൽ ബാക്കിയൊക്കെ ഇപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വീണ്ടും പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനപ്പുറം ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഓക്കെയാണോ, ഫിഗർ ഓക്കെയാണോ, ഡെറിവേഷൻസ് ചെയ്ത് പഠിക്കുക. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവാം, അപ്പോൾ ചെയ്ത് പഠിക്കുക. സ്റ്റെക്ക് ആവുന്നില്ല എന്ന് ഉറപ്പിക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുക. 20 മിനിറ്റ് പ്രാവശ്യം ഉണ്ട്, അത് നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യുക ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്, ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ എഴുതണം, ഇന്നത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയോ. ഓക്കെ, അതൊരു 5 മാർക്കിൽ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ചൊരു ബെറ്റർ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര, എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ആൻസർ 25, ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ഇത്ര മുതൽ ഇത്ര വരെ ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറിയുമെങ്കിൽ അത് ആദ്യം അത് തുടങ്ങാം. പിന്നെ 4 മാർക്കിൻ്റെ തുടങ്ങാം, 3, എൻ്റെ ഒരു സജഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ 2-3 അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ പോവാം. ബട്ട് ആദ്യം പ്ലാൻ ചെയ്യണം, എന്ത് ഈ ഒരു കൂൾ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ. കാരണം കുറേ ആൻസർ അറിയുന്നേ ഇരിക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും, കുറേ ഏത് എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആദ്യം പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് മിനിമം പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ എഴുതി കൊടുക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ ആദ്യം എക്സ്ട്രാ എഴുതി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യം, ഓക്കെ ഇന്ന ക്വസ്റ്റ്യൻ ഇത്ര വരെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, ഇത്ര മുതൽ ഇത്ര വരെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതണമെങ്കിൽ ആൻസർ 4 ആണെങ്കിൽ 4 എഴുതി വെച്ചതിന് ശേഷം നെക്സ്റ്റ് പോവുക. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് എല്ലാ പാർട്ടിൽ നിന്നും മിനിമം എഴുതിയതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
എക്സ്ട്ര എഴുതി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ എഴുതുന്ന ആൻസർ പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. അതുപോലെ ഫിഗർ നല്ല നീറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. സ്കെയിൽ പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ എടുത്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ക്ലേസ് ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുക. ഓക്കെ, സ്കെയിൽ പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. മറ്റുള്ളവർ ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. സോ എല്ലാവരും നല്ല നീറ്റായിട്ട് എക്സാം എഴുതുക. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ ആ ഒരു കോൺഫിഡൻസ്, ഓക്കെ, ഫുൾ മാർക്ക് കിട്ടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എ പ്ലസ് കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസത്തോടെ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ബെസ്റ്റ് ആ ഒരു എക്സാം ഉള്ളത് എടുക്കുക. എത്രനാളും പഠിച്ച കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം എക്സാം ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു.